ഹായ്, അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം വീണ്ടും കുറച്ച് മൂവീസ് വിശേഷമൊക്കെ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ആദ്യത്തെ അപ്ലോഡിലോട്ട് പോകാം. നമ്മുടെ ചിയാൻ വിക്രം നായകനാകുന്ന പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ ചിത്രമാണ് തങ്കലാൻ. അതിൻ്റെ ഫസ്റ്റ് ലുക്കൊക്കെ നേരത്തെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. വിക്രമിൻ്റെ ഒരു വെറൈറ്റി ലുക്ക്, എന്തായാലും ഒരു അവാർഡ് പ്രതീക്ഷിക്കാം, നാഷണൽ അവാർഡ് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പാരഞ്ജിത്താണ് സംവിധാനം ചെയ്യുന്നത്, അത് ഓർത്തുകൊണ്ട് വേണം. ആ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് ജനുവരി 26 ഈ വരാൻ പോകുന്ന 2024 ജനുവരി 26 അതിൻ്റെ റിലീസ് ഡേറ്റ്. നവംബർ 1 ഈ ചിത്രത്തിൻ്റെ ഒരു ടീസർ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ചിയാൻ്റെ ഒരു ഗംഭീര പെർഫോമൻസിന് വേണ്ടി. അദ്ദേഹം എടുക്കുന്ന വേഷങ്ങളെല്ലാം ഗംഭീരമാണ്, പക്ഷേ ഒരു ആൾക്കാരുടെ മനസ്സിലോ അല്ലെങ്കിൽ ഒരു ബോക്സ് ഓഫീസിലോ വളരെ ഒരു ചലനം സൃഷ്ടിക്കുന്നില്ല. സത്യത്തിൽ അന്യന് ശേഷം നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ബ്രഹ്മാണ്ഡമായ ഒരു ചിത്രം അങ്ങനെ ഇറങ്ങിയിട്ടില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അന്യന് ശേഷം അന്യൻ്റെ ലെവലിലോ അല്ലെങ്കിൽ അന്യൻ്റെ മുകളിലോ ഒന്നും ഒരു ചിത്രവും വന്നിട്ടില്ല. എല്ലാം താഴ്ന്ന ലെവലാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അല്ല, സിനിമ. അദ്ദേഹം ചെയ്യാൻ്റെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെയൊക്കെ അഭിനയം വേറെ ലെവലാണ്. മഹാനൊക്കെ ഇറങ്ങിയ വേറെ ലെവലാണ്. അഭിനയം കിടുവാണ്, പൊളിയാണ്, പക്ഷേ സിനിമ മൊത്തത്തിൽ ആ ഒരു അന്യൻ ലെവലിലൊന്നും എത്തുന്നില്ല, അല്ലെങ്കിൽ അന്യൻ ലെവലിൻ്റെ അടുത്ത് പോലും വരുന്നില്ല. അതാണ് ചെയ്യാൻ വിക്രമിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം. ഈ സിനിമ ആ ലെവലിലോട്ട് പോകട്ടെ, അദ്ദേഹത്തിന് അഭിനയത്തെക്കുറിച്ചൊന്നും പറയാനില്ല, ഞെട്ടിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ടീസർ 1 വരും, ജനുവരി 26 തിയേറ്ററിൽ റിലീസാകും പോവാണ്. മലയക്കോട്ട വാലിബൻ ജനുവരി 25 രണ്ടും കൂടെ എങ്ങനാവും, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വർഷങ്ങൾക്ക് ശേഷം ശങ്കറും നമ്മുടെ ഉല്ലകനായകൻ കമലഹാസനും ഒന്നിക്കുന്ന ചിത്രമാണ് ഇന്ത്യൻ 2, പഴയ ഇന്ത്യൻ സിനിമയുടെ 2 എത്തിക്കാൻ വീണ്ടും കമലഹാസൻ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബിഗ് അപ്ഡേറ്റ് നാളെ രാവിലെ 11 വരാൻ പോകുന്നു. ചിലപ്പം ടൈറ്റിലുള്ളൂ, റിലീസിംഗ് ഡേറ്റ് ആയിരിക്കും, റിലീസിംഗ് ഡേറ്റ് അല്ലെങ്കിൽ ടീസർ പോലും ആയിരിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, നാളെ രാവിലെ 11 ഇന്ത്യൻ 2 ഒരു അപ്ഡേഷൻ, ബിഗ് അപ്ഡേഷൻ ആണ് വരാൻ പോകുന്നത്. കാത്തിരിക്കാം. ഇന്ത്യനെ പോലെ ഗംഭീരമാവട്ടെ, ഇന്ത്യൻ എന്ന ചിത്രത്തിൽ അഭിനയത്തിന് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് വരെ കിട്ടിയതാണ്. ഈ പ്രാവശ്യം അത് കിട്ടട്ടെ, നമുക്കൊന്ന് കാത്തിരിക്കാം. അടുത്ത ഒരു അപ്ഡേറ്റ് വരുന്നത് നമ്മുടെ ഫഹദ് ഫാസിൽ നിർമ്മാണം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ നമ്മുടെ മമ്മൂക്കയാണ് നായകനായിട്ട് വരുന്നത്. മഹേഷ് നാരായണാണ് സംവിധാനം ചെയ്യുന്നത്. ഇതിൽ കുഞ്ചാക്കോ ബോബനും അഭിനയിക്കുന്നുണ്ട്, ഫഹദ് ഫാസിലും കൂടെ അഭിനയിക്കുന്നുണ്ട്. ഇവർ 3 കൂടെ ഒരു സിനിമയിൽ ഒന്നിക്കുകയാണ്. ഫഹദ് ഫാസിലിൻ്റെ നിർമ്മാണം, ഇതിൻ്റെ ചിത്രീകരണം അടുത്ത വർഷം ഫെബ്രുവരിയിൽ തുടങ്ങും. ദുബായിലാണ് ഇതിൻ്റെ ആദ്യത്തെ ഷെഡ്യൂൾ ആരംഭിക്കുന്നത്. ഇതിൽ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്, 60 അടുത്തൊക്കെ നിർമ്മാണം ചിലവ് വരുന്ന ഒരു ചിത്രമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. UKയിലൊക്കെ ഉണ്ട് ഇതിൻ്റെ ചിത്രീകരണം. അപ്പോൾ ആദ്യത്തെ ഷെഡ്യൂൾ ദുബായിലാണ്, ഫെബ്രുവരിയിൽ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടിവെട്ട ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാം. മഹേഷ് നാരായണൻ്റെ ഒരു ക്ലാസ് സംവിധായകനാണ്, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ അറിയാമല്ലോ, നമുക്ക് എന്നാലും വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു അപേക്ഷ വന്നിരിക്കുന്നത് എമ്പുരാൻ. എല്ലാവരും കാത്തിരിക്കുന്ന ലിയോയുടെ റെക്കോർഡുകൾ തൂക്കാൻ കെൽപ്പുള്ള ഒരു ഐറ്റമാണ് എമ്പുരാൻ. പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത്, മുരളീഗോപി തിരക്കഥ എഴുതി, ലാലട്ടൻ നായകനാവുന്ന ഈ ചിത്രത്തിൻ്റെ 1st ഷെഡ്യൂൾ ലഡാക്കിൽ കഴിഞ്ഞിരിക്കുകയാണ്. ലാലട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നും കുറച്ച് ആക്ഷൻ സീക്വൻസ് ആണ് അവിടെ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു, ഇനി 1 കഴിഞ്ഞിട്ടേ അടുത്ത ഷെഡ്യൂളിലോട്ട് പോകത്തുള്ളെന്നാണ്. കുറേ വിദേശ രാജ്യങ്ങളൊക്കെയാണ് ഒരു ഷെഡ്യൂൾ വെച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ വരും അപ്ഡേറ്റുകൾക്ക് കാത്തിരിക്കാം. ഈ ചാനലിൽ തന്നെ അറിയിക്കുന്നതായിരിക്കും പുതിയ പുതിയ അപ്ഡേറ്റുകൾ. പിന്നെ ഒരു അപ്ഡേഷനല്ല, ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ നമ്മുടെ ലിയോടെ 50 കേരളത്തിൽ നിന്ന് നേടിയിരിക്കുകയാണ്. വിരലിൽ എണ്ണാവുന്ന കുറച്ച് ചിത്രങ്ങൾ മാത്രമേ 50 നമ്മുടെ കേരളത്തിൽ നിന്ന് കയറിയിട്ടുള്ളൂ, അതിൽ ലിയോയും ഉൾപ്പെട്ടിരിക്കുകയാണ്. ഇനി ജയിലറിൻ്റെ റെക്കോർഡ് കേരളത്തിൽ പൊളിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം. എന്തായാലും ഇന്നും നാളെയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ട് ലിയോയ്ക്ക്. ഒരു 2 വരെ പ്രതീക്ഷിക്കാം ഇനി ലിയോയുടെ ഒരു കളക്ഷൻ. അത് കഴിയുമ്പോഴത്തേക്ക് OTTയിലൊക്കെ വരാൻ പോവുകയാണ്. ജയിലറിൻ്റെ റെക്കോർഡ് തകർക്കുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം. വേൾഡ് വൈഡ് കളക്ഷൻ 500 അടുത്തെത്താറായി, 500 എന്നും പറഞ്ഞ് കുറേ കുമാർ പോലെ കേൾക്കുന്നുണ്ട്, എൻ്റെ ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല. എൻ്റെ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.